നമസ്കാരം എൻ്റെ മകൾ നിങ്ങൾക്ക് തീവ്രവാദിയായിരിക്കും പക്ഷേ അവൾ എനിക്ക് ചിഹ്നുവാണ് എന്ന് പറഞ്ഞ് ബാധിക്കുകയായിരുന്നു നിമിഷ ഫാത്തിമയുടെ അമ്മ ഭീകര സംഘടനയിൽ ചേർന്ന നിമിഷ ഫാത്തിമയെ ഏത് വിധിനെയും നാട്ടിൽ എത്തിക്കണമെന്നായിരുന്നു ബിന്ദു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അമ്മ ബിന്ദുവിന്റെ ആഗ്രഹം അത്ര എളുപ്പം നടക്കുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹേബിയസ് കോർപ്പസ് ആയി പരിഗണിക്കാനാകില്ല എന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി പരിഗണിക്കാനാകില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചത് ഇതോടുകൂടി നിമിഷയുടെ അമ്മ ബിന്ദു അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന മകളെയും കൊച്ചുമകളെയും തിരികെ ആവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിച്ചു മകൾക്കും കൊച്ചുമകൾക്കും ഐ എസ് പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ബന്ധമില്ല മകൾ നല്ല പിള്ളയായി കഴിഞ്ഞു അതിനാൽ തന്നെ മകളെയും കുട്ടിയെയും തിരികെ എത്തിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്തായാലും ഹർജി ഹേബിയസ് ആയി കണക്കാക്കാൻ സാധിക്കില്ല എന്നും ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിക്കുമ്പോൾ നിമിഷ ഫാത്തിമയുടെ ആവശ്യങ്ങൾക്കും ബിന്ദുവിന്റെ ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടുകയാണ് അതായത് മകൾ തീവ്രവാദിയാണ് എന്ന് ഒരിക്കലും ആ അമ്മ സമ്മതിക്കുന്നില്ല അവളെ ആരെയൊക്കെയോ തട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമ്മ ബിന്ദു എന്നാൽ ഇതൊന്നും കോടതിക്ക് മുൻപിൽ അംഗീകരിക്കപ്പെടുന്നില്ല ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ സിയാൽ റഹ്മാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് തുടർന്ന് ഈ ഹർജി ബിന്ദു പിൻവലിക്കുകയും ചെയ്തു നിമിഷ ഫാത്തിമയും കുട്ടിയെയും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു ഹർജി തിരുവനന്തപുരം സ്വദേശിനി നിമിഷ ഫാത്തിമ കാസർഗോഡ് സ്വദേശിനി ആയിഷ എന്ന സോണിയ സെബാസിൻ നബീസ മറിയം എന്നിവരാണ് കാബൂളിലെ തടവിലുള്ളത് ഇവരുടെ തീവ്രവാദികളായ ഭർത്താക്കന്മാർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്നാണ് ഇവരുടെ ആവശ്യമെങ്കിലും ഇവർ ഭീകരബന്ധം കൈവടിഞ്ഞിട്ടില്ല എന്നാണ് ചോദ്യം ചില തെളിഞ്ഞത് അതോടുകൂടി ഇവരെ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരുന്നത് വലിയൊരു പൊതു പ്രശ്നമാണ് അതായത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ആപത്തിലാക്കുന്നതാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളും എൻ ഐ എയും വ്യക്തമാക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് എന്നാൽ ബിന്ദു ഇതിനോടൊന്നും യോജിക്കുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെയാണ് വിമർശനം ഉയർത്തിയത് ഇതിനെതിരെ പിണറായി വിജയനെ സമീപിക്കുകയും ചെയ്തിരുന്നു ബിന്ദു എന്നാൽ ഇതൊരു രാജ്യ പ്രശ്നമാണ് ഇതിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറഞ്ഞ് പിണറായി കൈമലർത്തി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നൂറുകണക്കിന് ഭീകരരാണ് അഫ്ഗാൻ അധികൃതർക്ക് മുൻപാകെ കീഴടങ്ങിയത് ഇവരിൽ മലയാളി സ്ത്രീകളും ഉൾപ്പെടുന്നു പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റി എട്ട് ഭീകരരെ അഫ്ഗാൻ ജയിലുകളിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് ദേശീയ സുരക്ഷാ ഡയറക്ടറേറ്റ് മേധാവി അഹമ്മദ് സിയാ സരജ് പറഞ്ഞു ഇതിൽ പത്തോളം ഇന്ത്യക്കാരും പതിനാറ് ചൈനക്കാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാകിസ്ഥാനുകളും രണ്ട് ബംഗ്ലാദേശുകളും രണ്ട് മാലദ്വീപുകാരും ഉൾപ്പെടുന്നു നേരത്തെ ഭീകര ഭീകരസംഘടനാ കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരെ അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാൻ അഫ്ഗാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു നിമിഷയടക്കം നാലുപേരെ പേരെ ഏറ്റുവാങ്ങുന്നതിനുള്ള സന്നദ്ധത അഫ്ഗാൻ ഇന്ത്യയോട് തേടുകയും ചെയ്തിരുന്നു എന്നാൽ അഫ്ഗാൻ ജയിലുകളിൽ കഴിയുന്ന വനിതകളെ തിരിച്ചെത്തിക്കുന്നതിൽ ആലോചന ഇല്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് മാസങ്ങൾക്ക് മുൻപ് റോ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ശബ്ദരേഖയിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധ നിമിഷ ഫാത്തിമ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ ശ്രമിച്ചിട്ടും അനുമതി ലഭിച്ചില്ല എന്നാണ് നിമിഷ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു പറയുന്നത് അതായത് ഒരു കാരണവശാലും ഭീകര സംഘടനയിൽ ചേരാൻ പോയ അല്ലെങ്കിൽ ഭീകരരുടെ വധുക്കളായവരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും തീരുമാനം എന്നാൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരി മകളെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അമ്മ ബിന്ദു എന്തായാലും ഇതിന് പിന്നാലെ തന്നെയാണ് സർക്കാരിനെയും അതായത് പിണറായി വിജയനെയും സമീപിച്ചത് എന്തായാലും ഇതിലൊന്നും യാതൊരു അനുകൂല തീരുമാനവും ഉണ്ടായില്ല ഇത് തന്നെയാണിപ്പോൾ ബിന്ദുവിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശത്തിൽ നിന്നും വ്യക്തമാകുന്നത്